ഇനി ഒരു കരുതലിന്റെ വാർത്തയാണ്. മരിച്ചെന്ന് കരുതിയ ആൾ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. ഫോൺ കോൾ ദൂരത്തു നിന്ന് അമ്മയുടെ അടുത്തേക്ക്. മേപ്പയ്യൂരിൽ നിന്ന് കാണാതായ ദീപകിനെ ഗോവയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചതാണ് ക്രൈംബ്രാഞ്ചിന് സഹായകരമായത്. സ്വർണ്ണക്കടത്ത് സംഘം കൊന്ന ഇർഷാദിന്റെ മൃതദേഹം ദീപകിന്റേതെന്ന് കരുതി സംസ്കരിച്ചത് വിവാദമായിരുന്നു. അമ്മയ്ക്ക് വന്ന ഒരു ഫോൺ കോളാണ് ദീപകിലേക്കുള്ള വഴി തെളിച്ചത്. ഒരു 12 മണിയോടടുത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. വന്നപ്പോൾ ഞാൻ ആ കുട്ടപ്പനാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ എവിടെയുള്ളത് വെച്ചപ്പം ഗോവയിലാണെന്ന് പറഞ്ഞു. കരഞ്ഞിരിക്കുന്നത് കണ്ട് കാര്യം തിരക്കിയപ്പോൾ ഫോൺ ചോദിച്ചെന്നും ദീപകിന് ഫോൺ കൊടുത്തെന്നും ഡ്രൈവർ സ്ഥിരീകരിച്ചു. തുടർന്ന് അന്വേഷണ സംഘം ഗോവ പോലീസിനെ ബന്ധപ്പെടുകയായിരുന്നു. അവരുടെ സഹായത്തോടെ ദീപകിനെ കണ്ടെത്തി മർഗോവ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഗോവയിലെത്തി തുടർന്ന് ദീപകിനെ ഏറ്റെടുത്തു. അച്ഛൻ്റെ മരണം വലിയ ഒറ്റപ്പെടൽ ഉണ്ടാക്കിയിരുന്നു എന്നാണ് എന്തിന് നാടുവിട്ടെന്ന ചോദ്യത്തിന് ദീപക് നൽകിയ ഉത്തരം. ഇത്ര ദിവസവും വീട്ടിലേക്ക് വിളിക്കാത്തതെന്താണെന്ന് പക്ഷേ പറഞ്ഞില്ല. ഏതായാലും അന്വേഷണം ഏറ്റെടുത്ത് 2 മാസത്തിനുള്ളിൽ ദീപകിനെ കണ്ടെത്താനായതിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് ആശ്വസിക്കാം. 48 മണിക്കൂറിനുള്ളിൽ ആളെ ഹാജരാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ ഒറ്റപ്പകൽ കൊണ്ട് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട് 2021 ഇതേ അന്വേഷണ സംഘം. ലോകശ്രദ്ധ നേടിയ കൂടത്തായി കേസിൽ ജോളിയുൾപ്പെടെ 4 പ്രതികളെയും അറസ്റ്റ് ചെയ്തത് DYSP ആർ ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. വടകര താലൂക്ക് ഓഫീസ് കത്തിച്ച കേസിലെ പ്രതിയെയും ഈ സംഘം ഒറ്റ ദിവസം കൊണ്ട് പിടികൂടിയിരുന്നു. കുറെ ചോദ്യങ്ങൾക്ക് കൂടി ദീപകിൽ നിന്ന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. മേപ്പയ്യൂരിൽ തിരിച്ചെത്തുമ്പോൾ ദീപക് പറയുമെന്ന് പ്രതീക്ഷിക്കാം. PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.